ദൈവം മുദ്ര ചെയ്തവർ, ദൈവത്തിൻ്റെ മുദ്രയേറ്റവർ, ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശം ചാർത്തപ്പെട്ടവരെ ദുഷ്ടപിശാചിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ളവർ പിശാചിനെ പേടിക്കണ്ട. അവൻ്റെ യാതൊരു പ്രവൃത്തികളും ദൈവത്തിൻ്റെ മുദ്രയേറ്റവരിൽ നടക്കില്ല. ഇന്ന് ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് കൈമാറിത്തരുന്ന ആലോചന, നിങ്ങളുടെ മേൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ആ മുദ്രയുള്ളതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരും ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിലുള്ളവരുമാണ്. പിശാചിന് നിങ്ങളുടെ മേലോ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലോ, നിങ്ങളുടെ അവകാശങ്ങളുടെ മേലോ യാതൊരു കാര്യങ്ങളും ക്ലെയിം ചെയ്യാൻ പിശാചിന് പറ്റില്ല. യോഹന്നാ എഫേസ്യ ലേഖനം 1:14 തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ജനത്തെ വീണ്ടെടുക്കുന്ന, ദൈവത്തിൻ്റെ ജനത്തെ ദൈവം വീണ്ടെടുക്കും എന്നുള്ളതിൻ്റെ തെളിവായും ദൈവം നമ്മുടെ മേൽ പകർന്ന പരിശുദ്ധാത്മാവെന്ന അവകാശത്തിൻ്റെ, ദൈവിക അവകാശത്തിൻ്റെ ഒരു ടോക്കണായി, അച്ചാരമായി, തെളിവായി പരിശുദ്ധാത്മാവിനെ കൊണ്ട് മുദ്രയിട്ടിരിക്കുക. ഒന്നുകൂടെ പറയാം, ദൈവികമായ ഉടമസ്ഥാവകാശം നമ്മെ സ്ഥാപിച്ചിട്ടുള്ളത് നമ്മുടെ മേൽ തന്ന പരിശുദ്ധാത്മാവിനാലാണ്. ഇസ്രായേൽ ജനത്തെ ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്, അവർ സ്വന്തം ജനമാണെന്ന് കാണിക്കുവാനാണ് അവർക്ക് പരിച്ഛേദന ദൈവം കൽപ്പിച്ചത്. ഇവർ എൻ്റെ സ്വന്തം ജനം, അതുകൊണ്ട് ഇവരുടെ ശരീരത്തിൽ ഞാൻ അടയാളമിട്ടിരിക്കുന്നു. അവർ എൻ്റെ ജനമാണെന്നുള്ളതിൻ്റെ അടയാളം അവരുടെ ശരീരത്തിലുണ്ട്. അതാണ് പരിച്ഛേദന. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുറമേയുള്ള പരിച്ഛേദനയല്ല, പുറമേ യഹൂദനായവനുമല്ല ദൈവത്തിൻ്റെ ജനമെന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് മുദ്ര ചെയ്തിരിക്കുന്ന തൻ്റെ ജനമാണ്. അവർ വിശുദ്ധ പുരോഹിത വർഗമാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമെന്ന് പറയണം. ശിഷ്യന്മാർ 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്നു. ആ സമയത്തൊന്നും പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടില്ല. എന്നാൽ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, അടയാളങ്ങൾ ചെയ്തിട്ടുണ്ട്, വലിയ കാര്യങ്ങൾ യേശുവിനോട് കൂടെ കണ്ടിട്ടുണ്ട്. പക്ഷേ കർത്താവ് അവരെ വിട്ട് പുരിയുമ്പോൾ പറഞ്ഞ കാര്യം, നിങ്ങൾ കാത്തിരിക്കണം, എന്നോട് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുന്നതുവരെ കാത്തിരിക്കണം. പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ കർത്താവ് അയച്ചു കൊടുത്തു. അവർ കാത്തിരുന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നു. ആ ശക്തി സകല കോട്ടകളെ ഇടിക്കുന്ന ശക്തിയായിരുന്നു. ഒന്നാമത് അവർ ബ്രേക്ക് ചെയ്തത് യഹൂദ പാരമ്പര്യമായി ദൈവം തന്നെ സ്ഥാപിച്ചെന്ന് പറയുന്ന യഹൂദ മതത്തിൻ്റെ കോട്ട അവരിടിച്ചു. അതിൻ്റെ നടുവിൽ, അതിൻ്റെ ഈറ്റില്ലമായ യെരുശലേമിൽ ദൈവസഭ സ്ഥാപിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകപ്പെട്ട, കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് കഴുകിയ വിശുദ്ധ അല്ലെങ്കിൽ ജനങ്ങളാണ് യഹൂദന്മാർ യാഗം കഴിക്കുന്നത്. പക്ഷേ യേശു ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ രക്തം കൊണ്ട് കഴുകപ്പെടുന്ന ഒരു കൂട്ടം ജനം യെരുശലേമിൽ എഴുന്നേറ്റു. പരിശുദ്ധാത്മാവരുടെ മേൽ വന്നപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ അച്ചാരവരുടെ മേൽ വന്നപ്പോൾ സകല കോട്ടകളെ അവർ ഭേദിച്ചു. പ്രതിസന്ധി ഒത്തിരി ഉണ്ടായി, പ്രതികൂലങ്ങൾ ഒരുപാടുണ്ടായി, പക്ഷേ അതിനെയൊക്കെ അവർ അതിജീവിച്ചു. സന്തോഷത്തോടുകൂടി അതിജീവിച്ചു, ധൈര്യത്തോടെ അതിജീവിച്ചു, എല്ലാ ഭീരുത്വവും മാറി. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ജീവിതം ഒരു ഭയത്തിലാണ് അല്ലെങ്കിൽ ഒരു ഭീരുത്വത്തിലാണ് കഴിയുന്നതെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ ഇല്ലയോ എന്ന് സംശയിക്കണം. നിങ്ങൾ ചോദിക്കണം, ദൈവമേ എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നോ, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം, പരിശുദ്ധാത്മാവിൻ്റെ അധികാരവും അഭിഷേകവും എൻ്റെ മേൽ വേണം. ദൈവത്തിൻ്റെ വചനം ഉറപ്പായി പറയുന്നു, പരിശുദ്ധാത്മാവിനെ ദൈവം തരുന്നത് സ്വർഗീയമായ അവകാശത്തിൻ്റെ ഒരു ടോക്കണായിട്ടാണ്. റോമാലേഖനം 8:10 പറയുന്നത്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ച നാം നമ്മുടെ വീണ്ടെടുപ്പിനായിട്ട് കാത്തുകൊണ്ട് ഞരങ്ങുകയാണ്. ആത്മാവെന്ന് പറയുന്നത്, ഇവിടെ പ്രാപിക്കുന്ന ആത്മാവിൻ്റെ നിറവും അഭിഷേകവും എന്ന് പറയുന്നത് സ്വർഗീയമായ അനുഗ്രഹങ്ങളുടെ ആദ്യദാനമാണ്. അപ്പോൾ ഈ ആദ്യദാനം പ്രാപിച്ചവരെ പരിശുദ്ധാത്മ മുദ്രയിട്ടിരിക്കുക. ഉറപ്പാണ് സ്വർഗീയ ദാനം, ഉറപ്പാണ് സ്വർഗീയ അവകാശം, ഉറപ്പാണ് നിത്യജീവൻ.
ഹല്ലേലൂയ. അവരെ പിശാചിന് അവരുടെ മേൽ ഇനി അവകാശമില്ല, അവരുടെ മേൽ ഒരു ശാപത്തിന് അവകാശമില്ല. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെ പാരമ്പര്യമായി പിന്തുടരുന്ന ചില രോഗങ്ങളുണ്ട്, പാരമ്പര്യമായി പിന്തുടരുന്ന ചില ശാപങ്ങളുണ്ട്, നിങ്ങളെ നാളുകളായി പിടിച്ചു വെക്കുന്ന ചില അഡിക്ഷൻ ശക്തികളുണ്ട്, അടിമപ്പെടുത്തുന്ന ശക്തികളുണ്ട്, അഴിയാത്ത ചില പ്രതിസന്ധികൾ, കുരുക്കുകൾ, സാമ്പത്തിക തകർച്ചകൾ. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ആലോചന ഇതാണ്, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ഈ ശാപശക്തികളെയും രോഗശക്തികളെയും പൊട്ടിച്ച് പുറത്തു വരുവാൻ ദൈവം നിങ്ങളുടെ മേൽ പുതിയ ബലം തരും. അമേൻ പറഞ്ഞാട്ടെ. അമേൻ. നിങ്ങൾ ഇന്ന് ഇരിക്കുന്ന സ്ഥാനത്ത് ആ നിലവാരത്തിൽ തുടരാനല്ല, പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് അവൻ്റെ മഹത്വത്തിനായി നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അമേൻ പറഞ്ഞാട്ടെ. അമേൻ. ദൈവം നിങ്ങളെ നിർത്തും, ദൈവം നിങ്ങളെ ഉപയോഗിക്കും, നിങ്ങൾ പരാജയപ്പെടില്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. സ്വർഗീയമായ വീണ്ടെടുപ്പിൻ്റെ ഒരു അടിസ്ഥാനം, ഒരു അച്ചാരമാണ്, അഡ്വാൻസാണ്, അടയാളമാണ് ഇന്ന് നമ്മുടെ മേൽ തകർന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവം നിറയ്ക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് രണ്ട് മിനിറ്റുകൾ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, നിങ്ങൾ വചനം വായിക്കുന്നവരായിരിക്കാം, നിങ്ങൾ പ്രസംഗം കേൾക്കുന്നവരായിരിക്കാം, നിങ്ങൾ ആരാധിക്കുന്നവരായിരിക്കാം. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകത്തിൻ്റെ വ്യാപാരം, ഒരു ശക്തി നിങ്ങളുടെ മേൽ വരും. അത് സ്വർഗീയ ദാനമാണ്, സ്വർഗത്തിൽ നിന്ന് വന്നതാണ്, മനുഷ്യർ ചെയ്തതല്ല. ആ ദാനം നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ പറയും, കർത്താവേ, എൻ്റെ മേൽ കിടക്കുന്ന സകല ശാപങ്ങളെ അഴിച്ചു കളയണം. ദൈവം അഴിച്ചു കളയും, നിങ്ങൾ ഫ്രീ ആകും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയകർത്താവേ, അങ്ങയുടെ ആത്മാവിൻ്റെ മുദ്ര ഈ മക്കളുടെ മേൽ വരാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല നുകങ്ങളെയും ഇടിച്ചു കളയുന്ന, സകല ഇരുട്ടിൻ്റെ മതിൽക്കെട്ടുകളെയും തകർത്ത് പുറത്തു വരുന്ന കർത്താവേ, സകല അടിമത്തത്തിൻ്റെ കെട്ടുകളും പൊട്ടി പുറത്തു വരുന്ന, സകല ശാപങ്ങളും കെട്ടി കർത്താവേ പൊട്ടി പുറത്തു വരുന്ന ഒരു ദൈവീയ അഭിഷേകം ഈ മക്കളുടെ മേൽ വ്യാപരിക്കാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വർഷങ്ങളായി കാലങ്ങളായി പിന്തുടരുന്ന സകല പൈശാചിക അവകാശങ്ങളും ശാപങ്ങളും യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങൾ വിട്ട് മാറട്ടെ, മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, മക്കൾ ഫ്രീ ആകട്ടെ, ദൈവിക വിടുതലിൻ്റെ സാക്ഷികളായി തീരട്ടെ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ലെന്ന് പറയുന്ന രീതിയിൽ ദൈവികമായ ഒരു വിടുതൽ ഇവിടെ മേൽ വ്യാപരിക്കട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ. അമേൻ. കർത്താവ് നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ ഇന്നും ഈ സന്ദേശം കുറേ പേർക്ക് നിങ്ങൾ പങ്കുവയ്ക്കണം. അത് വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെ ഒക്കെ നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഈ വളരെ അനേകർക്ക് ബലമായി തീരും. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ലവ്ലി ഡേ.